വയനാട് ലോക്സഭാ മണ്ഡലത്തിനകത്ത് വരുന്ന നിയമസഭാ സീറ്റുകളാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, ഏറനാട്, വണ്ടൂർ എന്നീ പ്രദേശങ്ങൾ. കൃത്യമായി പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ 3 നിയോജക മണ്ഡലവും അതുപോലെ വയനാട് ജില്ലയിലെ 3 നിയോജക മണ്ഡലവും കോഴിക്കോട് ജില്ലയിലെ 1 നിയോജക മണ്ഡലവും ചേരുന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. ഇപ്പോൾ ഏറെ പ്രത്യേകത, PV അൻവർ ഇപ്പോൾ ഇടതുപക്ഷത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ്. ഇത് എത്രത്തോളം വയനാട്ടിൽ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം റെക്കോർഡിലേക്ക് ഉയർത്തുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. CPI നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ഇടതുപക്ഷവുമായി അന്തിമ തീരുമാനമെന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. CPIക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ പോരാടാൻ താല്പര്യമില്ല എന്ന രീതിയിൽ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതേസമയം PV അൻവറിന് ഏറനാടും നിലമ്പൂരുമുള്ള സ്വാധീനം എത്രത്തോളമാണെന്ന് ഏവർക്കും അറിയാം. 2011 ഏറനാട് നിയോജക മണ്ഡലത്തിൽ PK ബഷീറിനോട് തോറ്റത് വെറും 11,000 വോട്ടുകൾക്കാണ്. അതായത് 47,500 വോട്ടുകൾ വെറും സ്വതന്ത്രനായി നിന്നുകൊണ്ട് PK ബഷീറിനെതിരെ നേടിയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അന്ന് CPIയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വെറും 2,000 വോട്ടുകൾ മാത്രമായിരുന്നു. അതായത് CPIയുടെ വോട്ട് ബാങ്കും അതുപോലെ തന്നെ ഇടതുപക്ഷ വോട്ടുകളും 2011 PV അൻവറിൽ ലഭിച്ചു. പിന്നീട് 2016 21 അൻവർ നിലമ്പൂരിൽ നിന്ന് ഇടതു സ്വതന്ത്രനായാണ് വിജയിച്ചു കയറിയത്. അതേ PV അൻവർ പറഞ്ഞിരിക്കുന്നത് CPIMലെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സംഘപരിവാറിന്റെ പിടിയിലായി കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ്. നിരവധി ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള അൻവറിന്റെ പ്രസ്താവനകളെല്ലാം തന്നെ കേരള രാഷ്ട്രീയം ഒന്നടങ്കം ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. അതിനിടയിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി PC ജോർജിന്റെ മകനെയാണ് നിർത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ തവണ വയനാട്ടിൽ നിന്ന് മത്സരിച്ചപ്പോൾ കെട്ടിവെച്ച കാശ് പോലും കിട്ടിയിട്ടില്ല. അത്രയും ദയനീയ പരാജയമാണ് BJPയുടെ അവിടുത്തെ പ്രകടനം. ദേശീയതലത്തിൽ ഭരിക്കുന്ന പാർട്ടി വയനാട്ടിൽ വളരെ ദുർബലമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ച് സ്മൃതി ഇറാനി വരെ സുരേന്ദ്രന് വേണ്ടി ക്യാമ്പയിനിൽ പങ്കെടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. CPI ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് UDFുമായി ബന്ധം പുലർത്താനുള്ള ഒരു സാഹചര്യമെന്ന രീതിയിലാണ്. അതായത് CPM ബന്ധം അവസാനിപ്പിക്കാൻ പറ്റിയ അവസരമായി ഇതിനെ കണക്കാക്കാൻ കഴിയും. പ്രചാരണത്തിനുൾപ്പെടെ വേദി പങ്കിടാൻ കോൺഗ്രസുമായി CPIയുടെ പ്രാദേശിക നേതാക്കൾ അതുകൊണ്ടാണ് തയ്യാറായിരിക്കുന്നത്. ഇത് പുതിയൊരു ദിശാസൂചന തന്നെയാണെന്ന് ഏവർക്കും പറയാൻ കഴിയും. ഏതായാലും BJP CPM ബന്ധം മറനീക്കി പുറത്തു വന്ന സ്ഥിതിക്ക് കാര്യങ്ങൾ UDFന് കൂടുതൽ അനുകൂലമായിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പ്രിയങ്കയെ അൻവർ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ വമ്പനൊരു ട്വിസ്റ്റ് തന്നെയായിരിക്കും വയനാടിനെ കാത്തിരിക്കുന്നത്.